വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായി കൊലോസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുന്നു. കൊലോസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിൻ്റെ ദാസനായ എപ്പപ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. നമുക്കറിയാം കൊലോസ് ലേഖനം പൗലോസിൻ്റെ കാരാഹക ലേഖനങ്ങളിൽ ഉൾപ്പെട്ട ഒരു ലേഖനമാണ്. ഈ ലേഖനം എഴുതുവാനുള്ള പശ്ചാത്തലം ദൈവസഭയ്ക്കകത്ത് വ്യാജമായ ഉപദേശങ്ങൾ നുഴഞ്ഞു കയറി പല ദൈവമക്കളും യഥാർത്ഥ വിശ്വാസം വിട്ട് മാറിപ്പോകുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഉപദേശത്തിൽ നിലനിൽക്കേണ്ടതിനായി പൗലോസ് കൊലോസ് സഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. ഈ കൊലോസ് സഭ എപ്പപ്രാസിനാൽ സ്ഥാപിതമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭയാണ്. പ്രിയ കർത്തൃദാസൻ എപ്പപ്രാസ് ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു എന്നാണ് നാം വായിച്ചത്. അർത്ഥാൽ ഒരു കാലത്ത് താൻ മുഖാന്തരമായി ആരംഭിക്കപ്പെട്ട ദൈവസഭ അല്പകാലഘട്ടത്തിന് ശേഷം വ്യാജമായ ഉപദേശങ്ങൾ നുഴഞ്ഞു കയറി ദൈവഹിതത്തിനനുസരിച്ച് മുൻപോട്ട് പോകാൻ കഴിയാതെ ദൈവം ആഗ്രഹിക്കുന്ന തികഞ്ഞ അനുഭവത്തിലേക്ക് അവർ കടന്നു വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ വിഷയം പൗലോസുമായി സംസാരിക്കുമ്പോൾ എപ്പപ്രാസ് മുഖാന്തരമായി കൊലോസ്യ സഭയിലുണ്ടായ ഈ വിഷയം പൗലോസ് തിരിച്ചറിഞ്ഞിട്ട് കൊലോസ്യ സഭയ്ക്ക് താൻ ലേഖനം എഴുതുന്നതാണ് ഈ കൊലോസ്യ ലേഖനം. അതിൻ്റെ 1-ാം അധ്യായം 9 മുതൽ വായിക്കുമ്പോൾ പൗലോസ് ഇവർക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പൗലോസിൻ്റെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചാൽ അവരെക്കുറിച്ച് പൗലോസ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണമെന്നും ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. 9 മുതലുള്ള ഈ ഭാഗങ്ങളിൽ പൗലോസിൻ്റെ പ്രാർത്ഥന, പൗലോസിൻ്റെ അപേക്ഷ, 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ കൊലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുന്ന പല വാക്യങ്ങളും ഒരു വാക്യം ഞാൻ ഓർപ്പിച്ചു, അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണം. അപ്പം ദൈവഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം, അതിനനുസരിച്ച് നിറഞ്ഞു വരയണമെന്നുള്ള ആഗ്രഹം, പ്രാർത്ഥന പൗലോസിനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എപ്പപ്രാസ് കൊലോസ് സഭയെക്കുറിച്ചുള്ള വേദന പൗലോസിനോട് പങ്കുവെക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലേഖനം പൗലോസ് എഴുതുന്നത്. തിമത്തിയോസ് കൂടെ ഇവിടെ ഉണ്ട് എന്നറിയാം. 4-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസായ ഞാൻ സ്വന്തം കൈകൊണ്ട് നിങ്ങൾക്ക് വന്ദനം ചെല്ലുന്നു എന്ന് വായിക്കുന്നുണ്ട്. 18-ാം അതിൻ്റെ അവസാന വാക്യം 18-ാമത്തെ വാക്യം. അപ്പോൾ പൗലോസ് തന്നെ തിമത്തിയോസിൻ്റെ സഹായത്തോടെ ഈ ലേഖനം എഴുതുകയാണ്. പൗലോസ് എഴുതി അവസാനിപ്പിക്കുമ്പോൾ വന്ദനം ചൊല്ലുന്ന കൂട്ടത്തിൽ പ്രത്യേകാൽ പറഞ്ഞൊരു പദമാണ് നമ്മുടെ കുറിവാക്യമായി നാം ഇന്ന് പകൽ വായിച്ചത്. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിൻ്റെ ദാസനായ എപ്പപ്രാസ് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. എന്നിട്ട് പറയുകയാണ്, അവൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കണം. അതിനുവേണ്ടി അവൻ പ്രാർത്ഥനയിൽ പോരാടുകയാണ്. ആ സഭയുടെ സ്ഥാപനത്തിന് വേണ്ടി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട എപ്പപ്രാസ് തൻ്റെ പ്രാർത്ഥന, എന്നുള്ള പറഞ്ഞാൽ താൻ മുഖാന്തരം ഉളവായ ദൈവസഭയെക്കുറിച്ചുള്ള തൻ്റെ പ്രാർത്ഥന, ഒന്നുകൂടെ പറഞ്ഞാൽ പ്രാർത്ഥനയുടെ പോരാട്ടം എന്തിനു വേണ്ടിയാണ്? ഈ ഭൂമിയിലെ എന്തിനെങ്കിലും വേണ്ടിയല്ല, ഇവിടെ ലഭിക്കപ്പെടേണ്ട യാതൊരു നന്മകൾക്ക് വേണ്ടിയല്ല, അതിനേക്കാൾ അപ്പുറം അവർ ക്രിസ്തുവിൽ തികഞ്ഞവരായി മാറണം. ദൈവഹിതം സംബന്ധിച്ച് അവർ പൂർണ്ണ നിശ്ചയമുള്ളവരായി മാറണം. ഞാൻ പറഞ്ഞു 1-ാം അധ്യായത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് അവർ നിറഞ്ഞു വരയണം, തികഞ്ഞു വരയണം.
ഇവിടെ എപ്പോസ് പ്രാർത്ഥിക്കുന്നു? ദൈവഹിതം സംബന്ധിച്ച് ആവർത്തിക്കഞ്ഞു പറയണം. ആ പ്രാർത്ഥന കേവലം പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ പൗലോസ് പറയുന്നു പ്രാർത്ഥനയിൽ അവൻ നിങ്ങൾക്കായി പോരാടുകയാണ്. അങ്ങനെയാണെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്, അർത്ഥാൽ ഒരു യുദ്ധക്കളത്തിലാണ്. എപ്പോസ് പ്രാർത്ഥനയിൽ പോരാടുന്നു. എന്തുകൊണ്ട് ഈ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു? ദൈവത്തോടല്ല പോരാടുന്നത്, പ്രാർത്ഥനയിൽ താൻ യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. കാരണം ആത്മീക നിലവാരത്തിൽ വർദ്ധിച്ചു വരേണ്ട ദൈവസഭ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവഹിതം തിരിച്ചറിയാൻ കഴിയാതെ, ക്രിസ്തുവിൽ തികഞ്ഞവരായിത്തീരാൻ കഴിയാത്ത വിധത്തിൽ മറ്റു പലതിലേക്കും വ്യാജ ഉപദേശങ്ങളിലേക്കും കടന്നുപോയി ദൈവഹിതത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ആ മേഖലയിൽ അവർ തുടരാതെ, ഒന്നുകൂടെ പറഞ്ഞാൽ അവർക്കുണ്ടായ ആ വിള്ളലുകൾ, ദൈവവും തങ്ങളും തമ്മിലുണ്ടായ ആ വിള്ളലുകൾ, ആ വിടവുകൾ, അതിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് എപ്പോസ് ആത്മാവിൽ പോരാടുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥന ഒരു പോരാട്ടമാണ്, അതൊരു പോരാട്ടമാണ്. യഥാർത്ഥത്തിൽ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷകളിൽ പല അർത്ഥങ്ങളുണ്ട്. ചില പരിഭാഷകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് റെസ്ലിംഗ് എന്നാണ്. മറ്റൊരു ഭാഗത്തിൽ വായിക്കുന്നത് സ്ട്രഗ്ലിംഗ് എന്നാണ്. സ്ട്രഗ്ലിംഗ് ഇൻ പ്രയർ, പ്രാർത്ഥനയിൽ സ്ട്രഗിൾ ചെയ്യുക, പ്രാർത്ഥനയിൽ പോരാടുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? എപ്പോഴും ഒരു ദൈവസഭയെക്കുറിച്ചാകട്ടെ, ഒരു ദൈവിക മനുഷ്യനെക്കുറിച്ചാകട്ടെ, ദൈവം ആഗ്രഹിക്കുന്ന ഒരാത്മീക നിലവാരത്തിലേക്ക് ഉയർന്നു വരാൻ കഴിയാതെ, ദൈവഹിതം സംബന്ധിച്ച് നിശ്ചയമുള്ളവരായി മാറാതിരിക്കാൻ ഇഹലോകത്തിലെ പൈശാചിക മേഖലകൾ എപ്പോഴും പോരാടിക്കൊണ്ടേയിരിക്കും. ഏതൊരുവനെയും ദൈവകൃപയിൽ നിന്ന് വീഴ്ത്തിക്കളയുവാൻ തന്ത്രപരമായി ഹവ്വയെ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മതയും വിട്ട് വഷളായി പോകേണ്ടതിന് പിശാചിന്റെ തന്ത്രങ്ങൾ എപ്പോഴും ഉണ്ടാകും. അത് സഭയോടുണ്ട്, അത് വ്യക്തിപരമായി ഓരോ മനുഷ്യരോടുമുണ്ട്, ഓരോ ദൈവമക്കളോടുമുണ്ട്. അപ്പോൾ ആ മേഖലയിൽ ജയം പ്രാപിക്കാൻ, ഒരുപക്ഷെ ഒരു സഭ പരാജയപ്പെടുമ്പോൾ, ഒരു വ്യക്തി പരാജയപ്പെടുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ മനുഷ്യനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഇഹലോകത്തിലെ ഭൗതിക നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലത്. സൗഖ്യമുണ്ടാകണം, വിടുതലുണ്ടാകണം, ദൈവപ്രവൃത്തികൾ സംഭവിക്കപ്പെടണം, ഇത് വചനത്തിൻ്റെ അടിസ്ഥാനമാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വചനം നമ്മോട് പറയുന്നുണ്ട്. കഷ്ടമനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവം നമുക്ക് ബോധിപ്പിച്ച് നൽകുന്നുണ്ട്. ഇതെല്ലാം പ്രധാനമായ കാര്യം. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട ഒരു കാര്യം, ഇഹലോകത്തിലെ മറ്റെല്ലാറ്റേക്കാൾ ദൈവ മക്കൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാക്കിക്കളയാൻ ദൈവസഭകൾക്കകത്തായി വ്യക്തികൾക്കെതിരായി പിശാചൊരുക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. ഈ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ, പിശാചിന്റെ കെണിയിൽ, പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ, ചിലർക്ക് വേണ്ടി മധ്യസ്ഥത അടയ്ക്കാൻ, ചിലർക്ക് വേണ്ടി ആത്മാവിൽ പോരാടാൻ ഈ കാലഘട്ടങ്ങൾ ദൈവത്തിന് ചിലതിനെ ആവശ്യമുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയെ വേദനയോടെ എപ്പോസ് നോക്കിക്കണ്ടപ്പോൾ, താൻ സ്ഥാപിച്ച സഭയാണെങ്കിലും ദൈവഹിതം വിട്ട് അകന്നു മാറിയപ്പോൾ അവൻ പ്രാർത്ഥനയിൽ പോരാടുകയാണ്. ആ പ്രാർത്ഥന പോരാട്ടം എന്തിനെന്നറിയാമോ? ദൈവഹിതം സംബന്ധിച്ച് അവർ നിശ്ചയമുള്ളവരായി മാറണം. ഞാൻ പറഞ്ഞു, ഇത് റസലിംഗ് ആണ്, ഇത് സ്ട്രഗിൾ ആണ്, എളുപ്പമുള്ള കാര്യമല്ല. ഒരു സഭയെ, ഒരു വ്യക്തിയെ അവരുടെ ആത്മീക നിലവാരത്തിൻ്റെ പരാജയം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തി ദൈവികമായ സന്നിധിയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ട് വരിക എന്നത് അല്പം വേദനയോടെ പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങളാണ്. സ്തോത്രം. ഇവിടെ എപ്പോസ് പ്രാർത്ഥിക്കുന്നത് ഒരു യോദ്ധാവിനെ പോലെയാണ്. യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ മധ്യസ്ഥത എന്ന് പറയുന്നത് ഒരു യോദ്ധാവിനെ പോലെയാണ്. ഇടിവിൽ നിൽക്കുവാനും പോരാടുവാനുമുള്ള ഒരു മനസ്സ്
യോദ്ധാവിനുണ്ടാകേണം. ഞാൻ പറഞ്ഞു, ഇതൊരു പോരാട്ടമാണ്, ഇതൊരു യുദ്ധക്കളമാണ്, അത് യുദ്ധം ചെയ്യാൻ തയ്യാറാകണം. പൗലോസ് ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ എഫഫ്രാസിനെ പറ്റി തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിക്കുകയല്ല, പ്രാർത്ഥനയിൽ പോരാടുകയാണ്. അവൻ യുദ്ധക്കളത്തിലാണ്. ദൈവവും ദൈവസഭയും തമ്മിലുണ്ടായ വിടവുകൾ നികത്തേണ്ടതിന് ഇടിവിൽ നിൽക്കാൻ ഒരുവൻ തയ്യാറാക്കുകയാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇന്ന് ദൈവസഭകൾക്ക് ആവശ്യം ദൈവിക ബന്ധത്തിൽ നിന്ന് അകന്നു പോകുന്ന, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന, ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമില്ലാതെ എല്ലാറ്റെയും സ്വീകരിക്കാൻ എല്ലാറ്റോടും അടുത്തു ചെല്ലാൻ താല്പര്യപ്പെടുന്നവരെ, ദൈവിക വിഷയത്തിൽ നിന്ന് അകറ്റിക്കളയാൻ ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ യുദ്ധക്കളത്തിൽ നിന്ന് ദൈവത്തോടടുപ്പിക്കാൻ മധ്യസ്ഥത അണയ്ക്കുന്ന, പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരെ, ദൈവമക്കളെ ഇക്കാലങ്ങളിൽ ദൈവം അന്വേഷിക്കുകയാണ്. എതിരാളിക്ക് കടന്നു കയറുവാൻ ഒരു സ്ഥലം ഉണ്ടാകുകയും അഥവാ ഒരു വിള്ളൽ ഉണ്ടാകുകയും അതുവഴിയായി എതിരാളി കടന്നു കയറി ആ വ്യക്തിയെ ആ സഭയെ നശിപ്പിക്കുവാനായി ശ്രമിക്കുമ്പോൾ ഇത് തിരിച്ചറിയാൻ ഒരു ദൈവവചനം കഴിഞ്ഞാൽ ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയാണോ വിള്ളൽ ഉണ്ടായത് അവിടെ കയറി നിന്ന് എതിരാളി ആ സഭയ്ക്കകത്ത് കയറി വരാതെ, വ്യക്തികളിൽ കയറി വരാതെ, എതിരാളിയാൽ ആ വ്യക്തിക്കോ സഭയ്ക്കോ ആത്മീക മേഖലയ്ക്കോ നാശം സംഭവിക്കാതെ ഇതിൻ്റെ നടുവിൽ നിൽക്കാൻ കഴിയുന്ന ഒരു യോദ്ധാവിനെ ഇന്ന് പകൽ സ്വർഗം അന്വേഷിക്കുക. ഈ മാസം മധ്യസ്ഥത അണക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. നമുക്കറിയാം, വല്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അത് പുറമെയുള്ള വിഷയങ്ങളെക്കാളപ്പുറം ആത്മീകരത അഭിമാനിക്കുന്ന പല ദൈവമക്കളും, എന്ത് ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ട പല ദൈവസഭകളും ദൈവികമായ ബന്ധത്തിൽ നിന്ന് മാറി ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം പ്രാപിക്കാൻ കഴിയാതെ ഒരുപക്ഷെ ലോകത്തോടും ലോകമൈകത്വത്തോടും ഇടകലർന്ന് പിശാച് അകത്തു കയറിയത് തിരിച്ചറിയാൻ കഴിയാതെ ഒരു കോംപ്രമൈസിൽ മുൻപോട്ട് പോകുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് പിശാചിന്റെ തന്ത്രങ്ങൾ അകത്ത് കയറി ഇത് നശിപ്പിക്കാൻ അനുവദിക്കപ്പെടാതെ ദൈവസഭകൾക്ക് വേണ്ടി മുഴങ്ങാൽ മുടക്കാൻ പ്രാർത്ഥിക്കാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്. എതിരാളിയുടെ നാശം, എതിരാളി കയറി വന്ന് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മതിൽ സംരക്ഷിക്കുന്ന, വിള്ളലുകൾക്കിടയിൽ നിന്നുകൊണ്ട് സംരക്ഷിക്കുന്ന ധീരനായ ഒരു പോരാളിയെ പോലെയാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ധീരനായ ഒരു പോരാളിയായി ശത്രുവിൻ്റെ തന്ത്രങ്ങൾ അകത്ത് പ്രവേശിക്കാതെ എവിടെയാണോ വിള്ളൽ സംഭവിച്ചത് അവിടെ കയറി നിൽക്കുക എന്നതാണ്. നമുക്കറിയാം, ഇടിവിൽ നിൽക്കുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം നാം നോക്കിയാൽ ഒരു വലിയ മതിൽ, ആ മതിലിന് ഒരു വിള്ളൽ ഉണ്ടായാൽ, ഒരു അല്പം ഗ്യാപ്പ് ഉണ്ടായാൽ, അവിടെ അങ്ങനെ തന്നെയാണല്ലോ ഗ്യാപ്പ് നിൽക്കുക, ഒരു ഗ്യാപ്പ് ഉണ്ടായാൽ അതുവരി പിശാചി കയറി വരും, എതിരാളി കയറി വരും എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ വിള്ളൽ ഉണ്ടായ ഭാഗത്ത് കയറി നിന്ന് ഇതിൻ്റെ അകത്തേക്ക് ശത്രു പ്രവേശിക്കാതെ ഗ്യാപ്പ് ഫില്ല് ചെയ്തതാണ് യഥാർത്ഥത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓർപ്പിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുവാൻ മധ്യസ്ഥത അണയ്ക്കാൻ ഒരു യോദ്ധാവിനെ വേണം. മറ്റുള്ളവർ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു പോരാളിയെ വേണം. കുറ്റം പറയുവാൻ ധാരാളം പേരുണ്ട്, നമുക്കറിയാം, കുറ്റം പറയാൻ ഒത്തിരി പേരുണ്ട്. അവർ പരാജയപ്പെട്ടു, ഇവർ പരാജയപ്പെട്ടു, സഭ പോയി, അവർ പോയി, ഇവർ പോയി എന്ന് പറയാൻ ഒത്തിരി പേരുണ്ട്. എന്നാൽ കുറ്റം പറയുന്നല്ല, യഥാർത്ഥത്തിൽ വേദനയോടെ പ്രാർത്ഥനയോടെ മുഴങ്ങാലിരുന്നു കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്ക് ഒരു മടങ്ങി വരവ് വേണം, എൻ്റെ കുടുംബത്തിന് ഒരു മടങ്ങി വരവ് വേണം എന്ന് പ്രാർത്ഥിക്കാൻ ഒരു തയ്യാറെടുപ്പുള്ള യോദ്ധാവാണ് യഥാർത്ഥത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി തയ്യാറാകുന്ന ഒരു പോരാളി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒന്ന് ത്രസ്തോനിക്ക ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നു, പതിനാം വാക്യത്തിൽ വരുമ്പോൾ ബലഹീനരെ താങ്ങുവീൻ. ആ പദം യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കിയാൽ
ബലഹീന മനുഷ്യരുണ്ട്. നമ്മൾ അവരെ താങ്ങണം. പ്രാർത്ഥനയതാണ്. ഗലാത്യരേഖത്തിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരാൾ വല്ലതെറ്റിലും അകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ അവരെ സൗമ്യതയോടെ ചേർത്തുകൊള്ളണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. ഏതെങ്കിലും വ്യക്തികൾ തെറ്റിലകപ്പെട്ടാൽ, ഒരാൾ പരാജയപ്പെട്ടാൽ അവരെ കുറ്റം പറയുന്നതല്ല മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. അവരുടെ ബലഹീനത മനസ്സിലാക്കണം. എവിടെയാണ് അവർ പാളിപ്പോയത്, എവിടെയാണ് ഗ്യാപ്പ് സംഭവിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ കാലഘട്ടം നമ്മെ ആവശ്യമുണ്ട്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, കുറ്റം പറയാൻ ധാരാളം പേരുണ്ട്, എഴുതാൻ ഒത്തിരി പേരുണ്ട്, പ്രചരിപ്പിക്കുവാൻ ഒത്തിരി പേരുണ്ട്. നമുക്കറിയാം ഇന്നത്തെ സാമൂഹിക മാധ്യമങ്ങൾ അതിൻ്റെ ഒരു കാലഘട്ടമായി മാറിക്കഴിഞ്ഞു. എവിടെങ്കിലും ഒരാൾ വീണാൽ, എവിടെങ്കിലും ഒരു പരാജയമുണ്ടായാൽ അതിനെ വിപുലമാക്കാൻ, അതിനെ പരസ്യപ്പെടുത്തുവാൻ ഒത്തിരി പേരുണ്ട്. പക്ഷേ അതിനെ തിരിച്ചറിഞ്ഞ് തന്നിലുണ്ടായ തെറ്റുകളെ ഒന്ന് ബോധ്യമാക്കി അവർക്ക് വേണ്ടി ഇടിവ് നിൽക്കാനും കരയാനും ഇന്ന് ആളുകൾ കുറവാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. പരസ്യപ്പെടുത്തുവാനുണ്ട്, ഗത്തിൽ പ്രസിദ്ധമാക്കാൻ ഒത്തിരി പേരുണ്ട്. പക്ഷേ പ്രാർത്ഥനാ മുറിയിൽ കയറുവാൻ ആളുകൾ കുറവാണ്. ഒരാൾ പരാജയപ്പെട്ടാൽ, ഒരാൾ തെറ്റിലേക്ക് പോയാൽ ദൈവമേ ആ വ്യക്തിയെ മടക്കിക്കൊണ്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് ആളുകൾ തുലോം കുറവാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ഇന്ന് പകൽ വളരെ ആത്മാർത്ഥമായി പറയട്ടെ, തെറ്റുകൾ സംഭവിക്കാത്ത ആരുമില്ല, പരാജയം സംഭവിക്കാത്ത ആരുമില്ല. എന്നാൽ അവരുടെ മടങ്ങി വരവിന് വേണ്ടി, ദൈവഹിതം സംബന്ധിച്ച് അവർ പൂർണ്ണ നിശ്ചയമുള്ളവരായി മാറേണ്ടതിന് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ കാലഘട്ടം ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. ആമേൻ. സ്തോത്രം. മറ്റുള്ളവരെ കുറ്റങ്ങൾ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനാ മുറിയിൽ ഒരു നിമിഷം അവർക്ക് വേണ്ടി സമയങ്ങളെ വേർതിരിക്കാൻ, കർത്താവേ അവരെ മടക്കിക്കൊണ്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ, മധ്യസ്ഥത അണയ്ക്കാൻ നമ്മളിൽ ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ആമേൻ. സ്തോത്രം. നമുക്ക് ആ ഭാഗം അല്പം വിശദമായി പിന്നീട് ചിന്തിക്കാം. ഞാൻ പറഞ്ഞല്ലോ, മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇത് പോരാട്ടമാണ്. ബലഹീന മനുഷ്യരെ താങ്ങാൻ കഴിയണം. മുറിവേറ്റ ഒരു സഹോദരനെ, ഒരു സഹോദരിയെ കണ്ടിട്ട് ആ സ്ഥാനത്ത് ഞങ്ങളുണ്ട്, യുദ്ധക്കളത്തിൽ ഞാനുണ്ട്, നിനക്ക് പകരം ഞാൻ നിൽക്കാം എന്ന് പറയുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഒന്നുകൂടെ ആവർത്തിക്കുന്ന ഒരിക്കൽ കൂടെ, ഒരു സഹോദരനോ ഒരു സഹോദരിക്കോ മുറിവേറ്റാൽ ആ മുറിവ് അതിനകത്ത് വീണ്ടും മുറിവ് വർദ്ധിപ്പിക്കാനല്ല, ആ മുറിവ് കണ്ടിട്ട് സഹോദരൻ ഞാനുണ്ട് കൂടെ നിൽക്കാൻ, സഹോദരി ഞാനുണ്ട് കൂടെ നിൽക്കാൻ, ഞാൻ പ്രാർത്ഥിക്കാം, നീ ധൈര്യമായി നിൽക്ക്, കൂടെ നിൽക്കാൻ ഞാനുണ്ട്, ഭയപ്പെടേണ്ട, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, നീ ക്ഷീണിക്കോ കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. മുറിവേൽക്കപ്പെട്ട, വേദനിക്കപ്പെടുന്ന, തകർക്കപ്പെട്ട് കിടക്കുന്ന, ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ പോലും മനോധൈര്യം നഷ്ടപ്പെട്ട്, മനസ്സുകൊണ്ട് തളർന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ കിടക്കുന്ന ചിലർ നമ്മുടെ ചുറ്റും കാണും. അവരടക്കം ചെന്നിട്ട് ധൈര്യമായിരിക്കെ, നീ കിടന്നോ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതൊരു പോർക്കളമാണ്. ഒരാൾക്ക് പകരം നിൽക്കുകയാണ്. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധക്കളത്തിൽ വെച്ച് ഒരാൾക്ക് മുറിവേറ്റു, ഒരാൾ മുറിവേൽക്കപ്പെട്ട് കിടക്കുമ്പോൾ ആ സ്ഥാനത്ത് ആയുധമായി എഴുതരു നിൽക്കാൻ ഒരാൾ കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ പോരാളിയായി മധ്യസ്ഥനായി നിൽക്കുക എന്ന് പറയുമ്പോൾ, ഒരാൾ ക്ഷീണിക്കുമ്പോൾ, ഒരാൾ തളരുമ്പോൾ കൈത്താങ്ങൽ കൊടുക്കണം. ബലഹീന സഹോദരനെ താങ്ങാൻ കഴിയണം. മുടന്തുള്ളവനെ ചേർത്ത് നിർത്താൻ കഴിയണം. തകർന്നു കിടക്കുന്നവനെ മാറോട് ചേർക്കാൻ കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന. മനസ്സിലായി ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ പൗലോസിന്റെ കാഴ്ചപ്പാടിൽ എപ്പോസ് പ്രാർത്ഥിക്കുകയാണ്, അവൻ പ്രാർത്ഥനയിൽ പോരാടുകയാണ്. ആ ഭാഗമാണ് ഞാൻ ഓർപ്പിച്ചത്, പ്രാർത്ഥനയിൽ പോരാടുക. കേവലം അപേക്ഷ എന്നതിനേക്കാൾ തനിക്ക് ദൈവം നൽകിയ സഭ ദൈവഹിതത്തിൽ നിന്ന് അകന്നു മാറുമ്പോൾ പ്രാർത്ഥനയിൽ താൻ പോരാടുകയാണ്. ഈ കാലഘട്ടം പ്രാർത്ഥനയിൽ പോരാടാൻ ചില പോരാളികൾ വേണം. ഞാൻ പറഞ്ഞല്ലോ, സഭകൾ പരാജയപ്പെടുന്നുണ്ടാകാം, വ്യക്തികൾ പരാജയപ്പെടുന്നുണ്ടാകാം, മുൻപ് നിൽക്കുന്നവർ പരാജയപ്പെടുന്നുണ്ടാകാം. എന്നാൽ കുറ്റം പറയാനല്ല, കർത്താവേ ഞങ്ങളുടെ സഭയെ കുറിച്ചുള്ള, ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ചുള്ള ആ ദൈവഹിതം ഞങ്ങളിൽ നടപ്പാക്കണം, അതിനായി ഞാൻ നിന്റെ പോർക്കളത്തിൽ നിൽക്കുന്നു എന്ന് പറയാൻ നമ്മിൽ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? പൗലോസ് തന്നെ പറഞ്ഞൊരു പദമുണ്ട്, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണനിരുന്നില്ല. കർത്താവ് തുണനിന്നു, പക്ഷേ
ഒരു ദൈവദാസന്റെ വേദന കണ്ടോ? എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണന്നില്ല. കാരണം തുണയാ നിൽക്കേണ്ട പലരും തന്നെ വിട്ടു മാറിപ്പോയി. ഒരിക്കൽ കൂടെ പറയാം, ഒരുപക്ഷെ സാമ്പത്തികം കൊണ്ടോ മറ്റൊരു നിലയിലോ ആരെയും സഹായിക്കാൻ പ്രാപ്തിയില്ലെങ്കിലും ഒരു കാര്യം, പ്രാർത്ഥനാമുറിയിൽ കയറി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതൊരു തുണനിൽക്കലാണ്. പൗലോസ് വേദനയോടെ പറയുക, തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സന്ദർഭത്തിലേക്ക് വരുമ്പോൾ താൻ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുക, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണനിന്നില്ല. ഇന്ന് നമ്മുടെ സഭകളിൽ ഇങ്ങനെ വേദനിക്കുന്ന ഒത്തിരി പേരെ കാണാം. പ്രാർത്ഥനയിൽ കൈത്താങ്ങൽ കൊടുക്കാൻ ഇന്ന് പലരുമില്ല. ഒന്ന്, ഒരു വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കുവാൻ പലരുമില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ധൈര്യമായിരിക്കുക, ഞാൻ പ്രാർത്ഥിക്കാം, ധൈര്യമായി നിൽക്ക്, ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തികൾ ബലപ്പെടും, ആ വ്യക്തികൾ ധൈര്യമായി നിൽക്കും. അപ്പോൾ പ്രതിവാദത്തിൽ ആരും നിന്നില്ല. ഓക്കെ, ശക്തനായ ദൈവദാസൻ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ. പക്ഷേ തൻ്റെ മനസ്സിൻ്റെ വിഷമം എന്താണെന്നറിയാമോ? എൻ്റെ പ്രതിവാദത്തിൽ എനിക്ക് വേണ്ടി ഒന്ന് കൈത്താങ്ങി നിൽക്കാൻ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ ഒന്ന് മധ്യസ്ഥത അണയ്ക്കാൻ ആരുമില്ലാതായിപ്പോയി. ഇന്ന് സഭകളിൽ ഒത്തിരി പേരുണ്ട്. നമ്മുടെ സഭകളുടെ സാമ്പത്തികം വർദ്ധിച്ചിട്ടുണ്ട്, ക്രമീകരണങ്ങൾക്ക് വർധന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പണ്ടത്തെ പോലെ ഇടിവ് നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഒരു കാര്യമുണ്ട്, അതെ, സ്തോത്രം. എല്ലാവരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന. നമുക്കറിയാം, എഫ് എസ് ലേഖനത്തിൽ അഞ്ചുവിധ ശുശ്രൂഷകരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം ദൈവസഭയ്ക്ക് നിയമിച്ചിട്ടുള്ള അഞ്ച് സുവിശേഷകർ, അഞ്ച് അതേ സ്തോത്രം പദവികൾ, ശുശ്രൂഷ പദവികൾ, അത് നമുക്കറിയാം. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എല്ലാവരും പാസ്റ്ററാകത്തില്ല, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാകില്ല, എല്ലാവരും അപ്പോസ്തലന്മാരാകില്ല, എല്ലാവരും ഇടയന്മാരാകില്ല, എല്ലാവരും സുവിശേഷകന്മാരാകില്ല. പക്ഷേ ഒരു കാര്യം, ഒരു പാസ്റ്ററായില്ലെങ്കിലും ഒരു സുവിശേഷകനായില്ലെങ്കിലും ഒരു ഇടയൻ, സോറി, ഉപദേഷ്ടാവായില്ലെങ്കിലും ആരുമായില്ലെങ്കിലും എല്ലാവർക്കുമുള്ള ഒരു വിളിയാണ് മധ്യസ്ഥത അണയ്ക്കുക എന്നുള്ളത്. അവേ ഇഷ്ടം, എല്ലാ ദൈവമക്കൾക്കുമുള്ള ഒരു വിളിയാണ് മധ്യസ്ഥത അണയ്ക്കുക എന്നുള്ളത്. വ്യക്തിപരമായ വിഷയങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു വിളി എല്ലാവർക്കുമുണ്ട്. പ്രസംഗിക്കാൻ അറിയത്തില്ലായിരിക്കാം, പാട്ടുപാടുവാൻ അറിയത്തില്ലായിരിക്കാം, ഒരുപക്ഷെ മറ്റുള്ളവരെ പോലെ സുവിശേഷം അറിയിക്കുവാനും നിനക്ക് പ്രാപ്തിയില്ലായിരിക്കാം. പക്ഷേ ആരുമറിയാത്ത ഒരു കാര്യമുണ്ട്, ആരുമറിയാതെ രാത്രിയുടെ യാമങ്ങളിൽ അവയെ തളർന്നെടുക്കുന്ന പൈതങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി അവയെ പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനാ മുറിക്കാം സജ്ജമാക്കാൻ നമുക്ക് കഴിയും. എല്ലാവർക്കുമുള്ള വിളിയാണ് മധ്യസ്ഥ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനായിട്ട് കഴിയുകയില്ല, ആർക്കും അതിൽ നിന്ന് മാറിയിരിക്കുവാനായി കഴിയുകയില്ല. എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്നതാണ് മധ്യസ്ഥത അണയ്ക്കുക എന്നുള്ളത്. സ്തോത്രം. ആ വിളിക്കകത്ത് നമ്മൾ എത്രമാത്രം ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളവരായി നിൽക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനൊന്നും പറയാം, സ്തോത്രം. പോസ്റ്ററിൽ പേര് പറയണമെന്നില്ല, നോട്ടീസിൽ പേര് പറയണമെന്നില്ല, ലോകം അറിയണമെന്നില്ല. പക്ഷേ രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ ചിലരുണ്ടെങ്കിൽ ദേശം വിടുവിക്കപ്പെടും, ചിലർ ആത്മാവിൽ സ്വാതന്ത്ര്യം പ്രാപിക്കും, ദൈവഹിതത്തിലേക്ക് ചിലർ മടങ്ങി വരും. 1800 കാലഘട്ടം, അമേരിക്കയിൽ നിന്ന് വരണ്ടുപോയ സമയം, ന്യൂ ഇംഗ്ലണ്ടിന്റെ സ്ഥലം വരണ്ടുപോയൊരു കാലഘട്ടം, സഭകൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ കാലഘട്ടം. നമുക്കറിയാം, ചാൾസ് വിന്നി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ശക്തനായ ഒരു മനുഷ്യൻ, വളരെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കപ്പെട്ട, ഉണർവിന് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട, അംഗീകരിക്കപ്പെട്ട ഒരു ദൈവദാസൻ ചാൾസ് വിന്നി. എന്നാൽ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, ഡാനിയേൽ നാഷ് എന്ന് പറയുന്ന അംഗീകരിക്കപ്പെട്ടൊരു മറ്റൊരു കർത്തൃദാസനുണ്ട്. അദ്ദേഹം ഒരു പാസ്റ്ററായിരുന്നു. എന്നാൽ ദൈവം അദ്ദേഹത്തിനൊരു നിയോഗം നൽകി. ഡാനിയേൽ നാഷിന് ദൈവം ഒരു നിയോഗം നൽകി. എന്താ നിയോഗം എന്നറിയാമോ? ചാൾസ് വിന്നി കടന്നു പോകുന്ന പട്ടണങ്ങളിൽ അതിന് മുൻപായി ചെന്ന് ഒരു റൂം എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രമീകരണം ചെയ്യുക, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. താന് തൻ്റെ ഇടയ ശുശ്രൂഷ മാറ്റിവെച്ചിട്ട് താൻ ചെയ്തൊരു കാര്യം, തൻ്റെ ദൈവം നനക്ക് നൽകി നിയോഗം എന്ന് തൻ തിരിച്ചറിഞ്ഞു. കർത്താവിൻ്റെ ദാസൻ ചാൾസ് വിന്നി കടന്നു പോകുന്ന ഓരോ പട്ടണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ മുൻപുള്ള ദിവസങ്ങൾ, ചില ദിവസങ്ങൾ അദ്ദേഹം നേരത്തെ കടന്നുപോയി ഏതെങ്കിലും റൂം എടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രമീകരണം ചെയ്തിട്ട് അവിടെ കയറി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. താൻ മാത്രമല്ല,
പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ളവരെ ഉൾപ്പെടുത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾക്കറിയാമോ, ദൈവത്താൽ ചാൾസ് ഫിന്നി ഉപയോഗിക്കപ്പെട്ടതിൻ്റെ പിൻപിൽ ആരും അറിയാത്ത ഒരു ഡാനിയൽ നാഷ് ഉണ്ടായിരുന്നു. ഇന്ന് പകൽ ഒരു കാര്യം പറയാം, അഭിഷക്തന്മാർ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുമ്പോൾ, ദേശത്ത് ദൈവിക ഉണർവുകൾ സംഭവിക്കുമ്പോൾ ആരും അറിയാത്ത ചിലർ പ്രാർത്ഥനാ മുറിയിലുണ്ട്. നമുക്കറിയാം ഏലിയാവ് ശക്തമായി നിൽക്കുന്ന ഒരു മനുഷ്യൻ, സ്തോത്രം, ആകാശം തീയിറക്കുന്ന ഒരു മനുഷ്യൻ, ആവൻ ആഹാബിന്റെ രഥത്തിന് മുമ്പിൽ ഓടിപ്പോകുന്ന ഒരു മനുഷ്യൻ, ശക്തനായ മനുഷ്യൻ, ഒരു ദിവസം നിരാശയോടെ വന്ന് കർത്താവിനോട് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ ഒരുവൻ മാത്രം ശേഷിക്കുന്നു, ഞാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ ഓടാൻ അധ്വാനിക്കാൻ, ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് നിൽക്കുക. ഉടനെ കർത്താവ് പിടിച്ച ഒരു കാര്യമുണ്ട്, എന്താ മനുഷ്യ, എന്താ ഏലിയാവ് നീ പറഞ്ഞ് നീ ഒറ്റയ്ക്കുള്ളെന്ന്, നീ ഒറ്റയ്ക്ക് സ്റ്റേജിലുള്ളൂ, നീ ഒറ്റയ്ക്ക് ആഹാബിന്റെ മുമ്പിലുള്ളൂ, നീ ഒറ്റയ്ക്ക് മലമുകളിലുള്ളൂ, പക്ഷെ നീ അറിയാത്ത ഒരു 7000 പേരെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആമേ, സ്തോത്രം. ഞാൻ എപ്പോഴും അത് ചിന്തിക്കാറുണ്ട്, ഇന്നത്തെ പോലെ വാട്സപ്പ് കൂട്ടായ്മയോ നോട്ടീസ് സംവിധാനങ്ങളോ ആമേ സ്തോത്രം ഒന്നിപ്പിക്കാനുള്ള സാഹചര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും ആ ദേശത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ആമേൻ ഓരോ മുറിയിലോ രണ്ട് മുറിയിലോ അല്ല അവരവരുടെ വീടുകളിലോ പ്രാർത്ഥിക്കാൻ 7000 പേരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇത് പകൽ പറയാം, സ്തോത്രം. ഏലിയാവ് കർമേൽ മലമുകളിൽ അത്ഭുതം ചെയ്യുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ മുഴങ്കാൽ മടക്കുന്ന ഒരു 7000 പേര് പുറകിൽ കാണും. അവരെ ആരും അറിയുന്നില്ല, ലോകം അവരെ അറിയുന്നില്ല. സ്തോത്രം. ദേശത്തിന് വിടുതലിന് വേണ്ടി ദൈവത്തിൻ്റെ മദ്ദതിയിലേക്ക് ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് ഇസ്രായേൽ ജനം മടങ്ങി വരേണ്ടതിന് വേണ്ടി ആരും അറിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു 7000 പേർ അവിടെയും ഇവിടെയുമുണ്ട്. ഞാൻ പറയാറുണ്ട്, ഏലിയാവ് പുറത്തു വരാൻ കാരണം പ്രാർത്ഥിക്കുന്ന ഒരു 7000 പേരാണ്. സ്തോത്രം. ഏലിയാവ് വ്യക്തിപരമായി പ്രാർത്ഥിച്ചു എന്നത് ശരിയാണെങ്കിലും ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി, ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടി, ദൈവഹിതത്തിലേക്ക് ഇസ്രായേൽ മക്കൾ മടങ്ങി വരേണ്ടതിന് വേണ്ടി അവിടെയും ഇവിടെയുമൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു 7000 പേരുണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനാ മറുപടിയാണ് ആമേ ഏലിയാവ് എന്ന ദൈവ മനുഷ്യൻ. ആമേൻ. അങ്ങനെയാണെങ്കിൽ മധ്യസ്ഥത അണയ്ക്കാൻ പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ ചിലർ തയ്യാറായാൽ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി, ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ടതിന് വേണ്ടി, ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടി, ദൈവസഭയുടെ മടങ്ങി വരവിന് വേണ്ടി ദൈവത്താൽ ദൈവം ചിലർ എഴുന്നേൽപ്പിക്കും. എത്ര ദൈവമക്കൾ ഇന്ന് പകൽ അത് വിശ്വസിച്ച് ആമേൻ പറയാൻ തയ്യാറാകുന്നുണ്ട്. നിങ്ങളെ ആരും അറിയുന്നില്ലെങ്കിലും, നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ലെങ്കിലും, പ്രാർത്ഥനയിൽ പോരാടുക, പ്രാർത്ഥനയിൽ പോരാടുക. ദേശത്തെ പൈശാചിക മണ്ഡലങ്ങളോട് ആത്മാവിൽ എതിർത്തു നിൽക്കാൻ കഴിയണം. സ്തോത്രം. 7000 പേർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന ആ മുറിക്കകത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമുണ്ട്. ആ സ്തോത്രം. ബാലിന് മുഴങ്കാൽ മടക്കാത്ത, അവരുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേർ നിയമങ്ങൾക്ക് വിരോധമായി എല്ലാവരും ഒരു മേഖലയിൽ ദൈവത്തിനകന്നു മാറുമ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു 7000 പേർ അവർ ദേശത്തിലെ പൈശാചിക മേഖലയോട് ആത്മാവിൽ പോരാടുകയാണ്. അവരെ സ്തോത്രം. ദേശത്ത് വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളോട് ആത്മാവിൽ പോരാടുകയാണ്. അന്നത്തെ നിയമങ്ങൾക്കെതിരെ ആത്മാവിൽ പോരാടുകയാണ്. അവരെ പുറം ലോകം അറിയുന്നില്ല, പക്ഷെ ദൈവം അവരെ അറിയുന്നുണ്ട്. അവ ഞാൻ ഒരുത്തൻ മാത്രമെന്ന് ഏലിയാവ് പറയുമ്പോൾ ദൈവം പറയുക, നിനക്കറിയാത്ത ഒരു 7000 പേർ എൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഏലിയാവിൻ്റെ പേര് പുറത്തു വന്നെങ്കിൽ 7000 പേര് പുറത്തു വന്നില്ല. അത് മതി കേട്ടോ. എനിക്കറിയാം ഈ മാസം പ്രാർത്ഥനയുടെ മാസമായി അവരെ സ്തോത്രം നമ്മൾ വേർതിരിച്ചിരിക്കുമ്പോൾ അവൻ അവിടെയും ഇവിടെയും ആരും അറിയാതെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. ഇവിടെ പറയുന്ന വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. ദേശത്തിന് വിടുതലിന് വേണ്ടി കരയുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. ദൈവസഭകളുടെ മടങ്ങി വരവിന് വേണ്ടി പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് മടക്കി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി ദൈവമക്കൾ അവിടെയും ഇവിടെ ഉണ്ട്. തമ്മിൽ അറിയത്തില്ലായിരിക്കാം, പക്ഷെ പ്രാർത്ഥനാ വിഷയം ഒന്നാണ്. ഞാൻ ആത്മാവിൽ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, ദൈവാത്മാവ് ഈ കാലഘട്ടങ്ങൾ ഒരു ശേഷിപ്പിന് വേണ്ടി ചിലരെ ഒരുക്കുന്നുണ്ട്. ആത്മാവിൽ ചിലതിന് ഒരുക്കുന്നുണ്ട്. ചിലരൊക്കെ ഉപവസിക്കുന്നു, ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നു. അവ സമയം മാറ്റിവെച്ച്, ഉറക്കം മാറ്റിവെച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, മധ്യസ്ഥത അണയ്ക്കുന്നു. സ്വന്ത കാര്യങ്ങളെക്കാളപ്പുറമായി ദേശത്തിന് വിടുതലിന് വേണ്ടി, സഭകളുടെ ഉദ്ധാരണത്തിന് വേണ്ടി, ആത്മാക്കളുടെ മടങ്ങി വരവിന് വേണ്ടി, കർത്താവിൻ്റെ വരവിങ്കൽ ദൈവസഭയിൽ നിന്ന് ആരും കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവൻ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മധ്യസ്ഥത അണയ്ക്കാൻ പോരാടാൻ ധാരാളം പേരുണ്ട്. അപ്പോൾ ഏലിയാവിനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ കാരണം 7000 പേരുടെ പ്രാർത്ഥനയുടെ പിൻബലമാണ്. ആരും അറിയുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനയിൽ പോരാടാൻ തയ്യാറാകണം, പ്രാർത്ഥനയിൽ പോരാടാൻ തയ്യാറാകണം. ഒരു വ്യക്തി മറ്റൊരാളുടെ പേരിൽ മധ്യസ്ഥത അണയ്ക്കുകയും അവരുടെ ആവശ്യത്തിനായി
അപേക്ഷിക്കുകയും ചെയ്തതാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗം പറഞ്ഞു. നമ്മുടെ സ്തോത്രം. ഒദിശമേലിന്റെ പുസ്തകം 12:23 വാക്യത്തിൽ ശമുവേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരും. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുക. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നാം മധ്യസ്ഥത അണച്ചില്ലെങ്കിൽ, നാം പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നാം ദൈവത്തോട് അടുത്തില്ലെങ്കിൽ, അവ സ്തോത്രം, നാം ദൈവത്തോട് പാപം ചെയ്യുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ് എന്നൊരു ചിന്ത നമ്മുടെ അകത്തുണ്ടാകണം. ആ വാക്ക് മനസ്സിലായത് ചിന്തിക്കുന്നു. മോശോബെ സ്തോത്രം, ഇവിടെ യോശോ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ യഹോവയോട് പാപം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് പാപം ചെയ്യുക. നമ്മൾ ദൈവത്തിൽ നിന്ന് അവ സ്തോത്രം ദൈവം പ്രതീക്ഷിക്കുന്ന പോലെ നമ്മൾ ആകുകയല്ല. നമ്മുടെ വിഷയങ്ങൾക്കാളക്കുറം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി കഴിയണം. വേദപുസ്തകത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒത്തിരി പേരെ കാണാൻ കഴിയുന്നുണ്ട്. അതോടെ പറയാം സ്തോത്രം. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് പോരാട്ടമാണ്. ചിലപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ നമ്മൾ ബലികരിക്കേണ്ടി വരും, നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾ ബലികരിക്കേണ്ടി വരും. ഞാൻ ഉറപ്പിച്ചു മുമ്പേ, ഒരാൾ മുറിവേൽക്കപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ നിൽക്കാം നിന്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ നിന്ന് മാറ്റിയിട്ട് അതിന് പകരം നമ്മൾ കയറി നിൽക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കണം. ദേവദാസന്മാരെ കുറിച്ച് നമുക്കറിയാം, പല ദേവദാസന്മാരെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് വ്യക്തിപരമായിട്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടിയല്ല, സഭാ കുടുംബങ്ങൾക്ക് വേണ്ടിയാ. അവർക്ക് സഭാ കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ശരീരത്തിന്റെ ബലഹീനത, അവരുടെ മറ്റ് ബദ്ധപ്പാടുകളെല്ലാം മാറ്റിവെക്കുക. കാരണം ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണത്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ നമ്മൾ ബലികരിക്കേണ്ടി വരും. നിങ്ങൾ നോക്കിയേ, ഒരു മോർദക്കായി നമുക്ക് കാണാം, ദൈവജനത്തിനെതിരായി രേഖ എഴുതി. ഇത് എഴുതിപ്പിക്കഴിഞ്ഞപ്പോൾ മോർദക്കായി ചെയ്ത എന്തുവാ? മോർദക്കായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരയുക. തനിക്കതിൻ്റെ ആവശ്യം എന്താ? പക്ഷേ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുകയാണ്. എസ്തേർ വസ്ത്രം കൊടുത്തു വിടുന്നുണ്ട് മോർദക്കായിക്ക് ധരിക്കാൻ വേണ്ടി. പക്ഷെ മോർദക്കായി പറഞ്ഞു, വേണ്ട, എനിക്കത് വേണ്ട, ഈ വിഷയത്തിനൊരു മറുപടി കിട്ടുന്നതുവരെ നിന്റെ വസ്ത്രം എനിക്ക് വേണ്ട. കണ്ടോ, സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുക. ഓക്കെ, എസ്തേറിനോട് പറയുക, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ നീ പ്രാർത്ഥിക്കേണ്ടവളാ, നീ മധ്യസ്ഥ അണയ്ക്കേണ്ടവരാ. ഇപ്പോൾ നിനക്ക് കിട്ടിയ രാജ്ഞി പദം നല്ല കാര്യം അല്ലേ? നിനക്കിപ്പോൾ, നീ ഇപ്പോൾ സുഖനായി, നീ ഇപ്പോൾ സുരക്ഷിത സ്ഥലത്തെത്തി. പക്ഷേ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, നീ ജനത്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുക എന്നുള്ളതാ. നിങ്ങൾ നോക്കിയേ, രാജ്ഞി എന്ന പദവിയുണ്ട്, രാജാവിന്റെ കൊട്ടാരത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ട്. പക്ഷേ താൻ അതെല്ലാം മാറ്റിവെച്ചിട്ട് 3 ദിവസം പ്രാർത്ഥിക്കാൻ എസ്തേർ രാജ്ഞി തയ്യാറായി. കണ്ടോ, അപ്പോൾ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നു. സ്വന്തമായി ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷേ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ചിട്ട് ദേശത്തിന് വേണ്ടി, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു. അതാണ് നമുക്ക് വേണ്ടത്. മറ്റുള്ളവർക്കിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പലതിനെയും നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. എന്നിട്ട് എസ്തേർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലും, ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. പടക്കളത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ, ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ നിൽക്കുമ്പോൾ, തൊട്ടടുത്ത നിമിഷം ഒരുപക്ഷെ മരണമായിരിക്കും. പക്ഷേ മരണം നേരിടേണ്ടി വന്നാലും ഈ വിഷയത്തിനകത്ത് ഞാൻ മധ്യസ്ഥത അടയ്ക്കുമെന്ന തീരുമാനം, അതല്ലേ എസ്തേറിനെ നമുക്ക് കാണാൻ കഴിയുന്നത്? ആ പദം വളരെ ശ്രദ്ധേയമാണ്, ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. അതാണ് പോരാട്ടം, അതാണ് മധ്യസ്ഥത. തനിക്കുണ്ടായിരുന്നെല്ലാം മാറ്റിവെക്കുക, സുഖ സൗകര്യങ്ങൾ മാറ്റിവെക്കുന്നു, ഭക്ഷണപദാർത്ഥങ്ങൾ മാറ്റിവെക്കുന്നു. എല്ലാ നിലവാരത്തിലും സന്തോഷത്തോടെ ജീവിക്കേണ്ടവൾ പ്രാർത്ഥിക്കാൻ, ഉപവസിക്കാൻ, മധ്യസ്ഥ അണയ്ക്കാൻ സമയങ്ങൾ മാറ്റിവെക്കുന്നു. നിയമപ്രകാരമല്ലാഞ്ഞിട്ടും രാജാവിൻ്റെ അടുക്കിലേക്ക് കയറിപ്പോകുന്നു. എന്താ, ഒരിക്കൽ ഒരുപക്ഷെ മരണം സംഭവിക്കാം, അടുത്തത് എന്താണ് എന്ന് പ്രതീക്ഷയില്ല, എന്തുമായിത്തീരാം. പക്ഷെ സ്വന്തം ഇഷ്ടങ്ങളെക്കാളപ്പുറം, ഒന്നുകൂടെ പറഞ്ഞാൽ തൻ്റെ ജീവനേക്കാളധികമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ,
മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി പോരാടാൻ എസ്തർ തയ്യാറാകുന്നു. അതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. എൻ്റെ കാര്യമെല്ലാം ഓക്കെ ആയിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ കാര്യമൊന്നും നടന്നില്ലെങ്കിലും എൻ്റെ വിഷയത്തിനകത്ത് പരിഹാരം കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ മുഴങ്ങാൽ മടക്കാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപവസിക്കാം എന്ന് പറയാൻ തയ്യാറാകണം. ഞാൻ ചോദിക്കട്ടെ, മറ്റൊരാളുടെ വിഷയം ഏറ്റെടുത്ത് ഉപവസിക്കാൻ എത്ര ദൈവമക്കൾ കഴിയുന്നുണ്ട്? ആത്മാവിൽ പോരാടാൻ എത്ര ദൈവമക്കൾ കഴിയുന്നുണ്ട്? നമുക്ക് വേണ്ടി മറ്റൊരു വ്യക്തി അറിയാം, മോശ ദൈവസേനയിൽ കയറി പ്രാർത്ഥിക്കാൻ 40 പകലും രാത്രിയും വീണ്ടും കിടന്ന് പ്രാർത്ഥിക്കുക. അത് ദിനവൃത്താന്ത പുസ്തകം 9 അധ്യായം 25 വാക്യം 19 വാക്യം 10:10 ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 40 ദിവസം വീണ് കിടന്ന് പ്രാർത്ഥിച്ചതാണ് വായിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ് കിടന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി വരുമ്പോൾ താഴെ കാളക്കുട്ടിയെ വാർത്താരാധിക്കുമ്പോൾ ദൈവത്തിന് കോപം ജ്വലിച്ചു. ദൈവം പറയാം, നിങ്ങൾ കണ്ടോ, മോശം നീ കണ്ടോ, താഴോട്ട് നോക്കിക്കേ, കാളക്കുട്ടി അവർ വാർത്താരാധിക്കുന്നു. അവിടെ പറഞ്ഞ പദമുണ്ട്, എന്നെ വിടുക. ദൈവത്തിന് കോപം ജ്വലിച്ചു എന്നാ വായിക്കുന്നേ. ദൈവത്തിന് കോപം ജ്വലിച്ചു, എന്നിട്ട് പറയാ എന്നെ വിടുക. പുറപ്പാട് പുസ്തകം 32 അധ്യായം 32 വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, 32 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ ഈ ഭാഗം നമുക്കറിയാം. ഓ, ദൈവം പറയാം, എന്നെ വിട്ടേ. ഞാൻ ആ ഭാഗം എപ്പോഴും ചിന്തിക്കാറുണ്ട്. ദൈവസന്നിധിയിൽ ഇടിവ് നിൽക്കുക മോശ. ദൈവം മോശയോട് പറയുക, എന്നെ അത് വിട്ടേ, എങ്ങനെ പറ്റുന്നേ. ഞാൻ പലപ്പോഴും ആ ഭാഗം വായിച്ചിട്ട് ചോദിച്ചിട്ട്, കർത്താവ്, ദൈവത്തെ പിടിച്ചു നിർത്താൻ ഒരു മനുഷ്യന് കഴിയുമോ? മോശയോട് ദൈവം പറയും, എന്നെ വിട്ടേ, ലീവ് മീ അലോൺ. എന്താ കാര്യം? നെടുമ്പാട് വീണ് കിടക്കുക. ഞാൻ പറയില്ലേ, പുറപ്പാട് പുസ്തകത്തിൽ അത്ര വിശദമായി ഇല്ല, ദിനവാർത്ത ആവർത്തന പുസ്തകത്തിൽ, ദിനവൃത്താന്ത പുസ്തകത്തിലൊക്കെ ആ ഭാഗമുണ്ട്. അവിടെ വായിക്കുന്ന ഭാഗമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി 40 പകലും 40 രാവും ദൈവസന്നിധിയിൽ വീണ് കിടക്കുക. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. മോശയോട് ദൈവം പറയും, എന്നെ ഇത് വിട്ടേ. ഞാൻ പറയല്ലോ, ഞാൻ ആ വാക്യമൊക്കെ വായിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ എങ്ങനെ ദൈവത്തെ പിടിച്ചു നിർത്താൻ പറ്റുമോ? പക്ഷെ ദൈവത്തിന് പോകാൻ പറ്റുന്നില്ല. എന്താ കാര്യം? ഒരു മനുഷ്യൻ മധ്യസ്ഥ അണക്കുക, ഒരു മനുഷ്യൻ ദൈവത്തിന് മുമ്പിൽ വീണ് കിടക്കുക. തനിക്ക് വേണ്ടിയല്ല കേട്ടോ, തനിക്ക് വേണ്ടിയല്ല, ജനത്തിന് വേണ്ടി വീണ് കിടക്കുക. അവിടെ മോശയോട് ദൈവം പറഞ്ഞുകൊണ്ട്, നീ എന്നെ വിട്, നിന്നെ ഞാൻ വലിയ ജാതിയാക്കാം, നിന്നെ ഞാൻ അനുഗ്രഹിക്കാം, നിന്നെ ഞാൻ വലിയ ജാതിയാക്കാം. പക്ഷെ ഞാൻ ഇപ്പം ജനത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. പക്ഷെ ദൈവത്തോട് മോശം പറഞ്ഞത് കാര്യമുണ്ട്, ഞാൻ നിന്നെ വിടത്തില്ല, നീ അത് ചെയ്യരുത്. അതാ പറഞ്ഞത്, വീണ് കിടക്കുക, മധ്യസ്ഥത അണയ്ക്കുക. തനിക്ക് വേണമെങ്കിൽ തൻ്റെ ഇഷ്ടം, തൻ്റെ കാര്യം നടക്കും, താൻ വലിയ ജാതിയായി മാറും. ഇസ്രായേൽ ജാതി ഇല്ലാതായിട്ട് മോശ ഒരു വലിയ ജാതിയുടെ നേതാവായി മാറും. നിന്നെ ഞാൻ വലിയ ജാതിയാക്കാം. പക്ഷെ മോശം പറയാം, എനിക്കൊരു ആളും ആകണ്ട, എനിക്കൊന്നും ആകണ്ട, എനിക്ക് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവരെ നീ നശിപ്പിക്കരുത്, നീ ഇവരെ നശിപ്പിക്കരുത്. അതാണ് മധ്യസ്ഥ അണയ്ക്കുന്നത്, അതാണ് വിള്ളലിൽ നിൽക്കുന്നത്. സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുക. തൻ്റെ പേര്, തൻ്റെ പ്രശസ്തി, തൻ്റെ അനുഗ്രഹങ്ങൾ, തനിക്ക് കിട്ടാൻ പോകുന്നത് എല്ലാം ബലി കഴിച്ചിട്ട് മോശം നെടുമ്പാട് ഇവിടെ എൻ്റെ ഭാഷയിൽ കാലെ പിടിച്ച് കിടക്കുക. ദൈവത്തിന് പോകാൻ കഴിയാതെ, ദൈവത്തിന് പോകാൻ പറ്റുന്നില്ല, കാലെ പിടിച്ച് കിടക്കുക. മോശയോട് പറയുക, എന്നെ ഇത് വിട്ടേ, ഞാൻ പോയി നശിപ്പിക്കട്ടെ. ഞാൻ നശിപ്പിക്കാൻ പോകും അവരെ, ഇവരുടെ ദുശാഠ്യമുള്ള ജനമ, ഞാൻ നശിപ്പിക്കാൻ പോകുക. കാലെ പിടിച്ച് കിടക്കുക. ദൈവത്തിന് പോകാൻ കഴിയാതെ, ദൈവത്തിന് ചലിക്കാൻ കഴിയാതെ മധ്യസ്ഥ അണക്കിയ മോശ. സ്തോത്രം. 32 അധ്യായത്തിൻ്റെ 32 വാക്യം നമുക്കിനി വായിക്കുന്നു, നീ അവരെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണേ. കണ്ടോ, നിന്റെ പുസ്തകത്തിൽ നിന്ന് നീ എഴുതിയ എൻ്റെ പേര് നീ എന്ത് ചെയ്യണം? വായിക്കണം, അവരോട് ക്ഷമിച്ചില്ലെങ്കിൽ. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടങ്ങളെ ബലി കഴിക്കുക. ഞാൻ എന്തെങ്കിലും ആകാമെന്നല്ല, ഞാൻ ഉന്നമനം പ്രാപിക്കുകയല്ല, ഞാൻ അനുഗ്രഹം പ്രാപിക്കുകയല്ല, എൻ്റെ പേരില്ലാതാകട്ടെ, ഞാൻ ഇല്ലാതാകട്ടെ, പക്ഷേ അവർ വിടുവിക്കപ്പെടണം. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന, നിന്റെ പേര്, എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞു. സ്തോത്രം. സങ്കീർത്തന പുസ്തകം 106 അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, 106 അധ്യായത്തിൻ്റെ 23 വാക്യം, ആകയാൽ അവനെ നശിപ്പിക്കുമെന്ന് ഞാൻ അരുളി ചെയ്തു, അവൻ്റെ വൃതനായ മോശ
കോപത്തെ ശമിപ്പിപ്പാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. പിളർപ്പിൽ നിന്നു, അതാണ് ഞാൻ പറഞ്ഞത്. പിളർപ്പിൽ നിൽക്കുക, ഏത് പിളർപ്പ്? ദൈവവും ഇസ്രായേൽ മക്കളും തമ്മിൽ പിളർപ്പ്, വിടവുണ്ടായി, ഗ്യാപ്പുണ്ടായി, ഗ്യാപ്പുണ്ടായി. ഒരാൾ നിന്നില്ലെങ്കിൽ ദൈവം അവരെ നശിപ്പിക്കും, ദൈവം അവരെ നശിപ്പിക്കും. പക്ഷെ ആ ഗ്യാപ്പിൽ കയറി ഒരാൾ നിൽക്കുക, സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ചിട്ട്, സ്വന്തം താല്പര്യങ്ങളെ മാറ്റിവെച്ചിട്ട് ഗ്യാപ്പിൽ കയറി നിൽക്കുക. സ്തോത്രം. ഇന്ന് പകൽ എൻ്റെ പ്രിയരെ, അബ്രഹാമിനെ നമുക്കറിയാം, പ്രാർത്ഥിക്കുന്ന ഇടിവ് നിൽക്കുന്ന ഒരു അബ്രഹാം. ഞാൻ വിശദമാക്കാതെ ആ ഭാഗം പറയാം. സ്തോത്രം. നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വരാൻ കഴിയട്ടെ. അപ്പോൾ എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന? ഇതൊരു പോരാട്ടമാണ്. ഇതിന് ദൈവഗതം സംബന്ധിച്ച് മടങ്ങി വരവിന് വേണ്ടി പോരാടുക, ദൈവസഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇതൊരു പോർക്കളമാണെന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാകും? നമ്മുടെ സ്തോത്രം ഉദാസീനതയുള്ള പ്രാർത്ഥന എല്ലാം മാറ്റിവെച്ചിട്ട് ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ ഇടിവ് നിൽക്കുക. മറ്റൊരാൾ മുറിവേൽക്കപ്പെട്ട് കിടക്കുമ്പോൾ, മറ്റൊരാൾ തകർക്കപ്പെട്ട് കിടക്കുമ്പോൾ, ഞാൻ കരുതിക്കാം, ഞാൻ കരുതിക്കാം, ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ ഇന്ന് പകൽ എത്ര ദൈവമക്കൾ തയ്യാറാകുന്നുണ്ട്? നമുക്കറിയാം, സൗദം കോമനെ നശിപ്പിക്കാനായി പോകുമ്പോൾ ഒരു അബ്രഹാം ഇടിവ് നിൽക്കുകയാണ്, ഒരിടിവ് നിൽക്കാൻ ഇന്ന് പകൽ എത്ര ദൈവമക്കൾ തയ്യാറാകുന്നുണ്ട്? ഹാവേ സ്തോത്രം. ഈ സന്ദർശനം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പറയട്ടെ, മറ്റൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ദൈവഹിതം സംബന്ധിച്ച് സമ്പൂർണരായി ദൈവസഭകൾ മടങ്ങി വരേണ്ടതിന് പ്രാർത്ഥനയിൽ പോരാടാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ആരെങ്കിലുമൊക്കെ തളർന്നുപോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ ഒന്ന് ബലപ്പെടുത്താൻ എത്ര ദൈവമക്കൾ തയ്യാറാകുന്നുണ്ട്? കർത്താവെ, ഞാൻ നിൽക്കാമെന്ന് പറയാൻ കുറച്ചുപേരെ കർത്താവിന് ആശമുണ്ട്. ഈ തലമുറയിൽ ദൈവം നോക്കുന്നത് ആ സ്തോത്രം കർത്താവിന് വേണ്ടി നിൽക്കുന്ന ചിലതിനെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലതിനെ. യെശയ്യാപ്രവചനം 59:16 ഞാൻ ഇങ്ങനെ പക്ഷപാതം ചെയ്യാൻ വേണ്ടി ഇല്ല എന്ന് നോക്കി ആ 16 വായിക്കുന്നത്, ആരും ഇല്ലെന്ന് അവൻ കണ്ടു, പക്ഷപാതം ചെയ്യുവാൻ ആരും ഇല്ലായകയാൽ ആശ്ചര്യപ്പെട്ടു. ദൈവം നോക്കി, ആരെങ്കിലും ഉണ്ടോ ഒന്ന് പക്ഷപാതം ചെയ്യാൻ? ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഇടിവ് നിൽക്കാൻ? നമുക്കറിയാം 22:30 എല്ലാവർക്കും അറിയാവുന്ന വാക്യമാ, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വേണം അതിന് മതിൽ കെട്ടി ഒന്ന് ഇടിവ് നിൽക്കാൻ ഞാൻ ഒരാളെ അന്വേഷിക്കുക, ആരെങ്കിലും ഉണ്ടോ? യെശയ്യാ 59:16 ഞാൻ ഒന്നുകൂടെ പറയുക, ആരും ഇല്ലെന്ന് കണ്ട്, പക്ഷപാതം ചെയ്യാൻ ആരുമില്ലെന്ന് കണ്ട് അവൻ ആശ്ചര്യപ്പെട്ട് പറയാം, എൻ്റെ സ്വന്തം ഭുജം ഞാൻ ഉപയോഗിക്കുന്നു. ഇന്ന് പകൽ പക്ഷപാതം ചെയ്യാൻ പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കളുണ്ട്? ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനുണ്ട് നിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യാൻ, ഞാനുണ്ട് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ, പ്രാർത്ഥിക്കാമോ? ഇതുവരെ പ്രാർത്ഥിച്ചതുപോലെയല്ല പ്രാർത്ഥനയിൽ പോരാടാൻ. എപ്പോൾ പ്രാർത്ഥിക്കുക? അവർ ദൈവഹിതം സംബന്ധിച്ച് തികഞ്ഞവരായി മാറണം, അവർ പൂർത്തിയുള്ളവരായി മാറണം, അവർ ദൈവത്തിന് ഹിതമനുസരിച്ച് അവരായി തീരണം. ഞാൻ അതിന് പ്രാർത്ഥനയിൽ പോരാടുക. എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? കർത്താവെ, ഞാൻ നിൽക്കുന്നു തളർന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ക്ഷീണിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാകുന്നു. കുറ്റം പറച്ചിലുകൾ അവസാനിപ്പിച്ചിട്ട്, വിധിയെഴുത്തുകൾ മാറ്റിവെച്ചിട്ട് നിന്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി ഞാൻ നിൽക്കുക, അവർക്ക് വേണ്ടി നിൽക്കുക. എത്ര ദൈവമക്കളൊന്ന് പ്രാർത്ഥിക്കാൻ, ഒരു നിമിഷം കള്ളുകൾ കിടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, ഞങ്ങളുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളെ വിളിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാ, ഒരു യോദ്ധാവായി പോരാടാൻ വേണ്ടിയാ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും തളർന്നുപോയി, പലരും ക്ഷീണിച്ചു പോയി, പലരും മുറിവേറ്റു. കർത്താവേ, അവർക്ക് വേണ്ടി നിൽക്കാൻ, അവർക്ക് പകരമായി നിൽക്കാൻ, ഹല്ലേലൂയ, പോർക്കളത്തിൽ ഞങ്ങളുടെ എല്ലാ ഇഷ്ടങ്ങളെയും ബലി കഴിച്ചിട്ട്, ഞങ്ങളുടെ എല്ലാ താല്പര്യങ്ങളെയും ബലി കഴിച്ചിട്ട് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ഉറക്കം മാറ്റിവെച്ച്, ഞങ്ങളുടെ നല്ല ചിന്തകൾ മാറ്റിവെച്ചിട്ട്, ബദ്ധപ്പാടുകൾ മാറ്റിവെച്ചിട്ട്, ഒരു എസ്തേർ പ്രാർത്ഥിച്ചതുപോലെ, ഒരു മോർദ്ദേക്കായി പ്രാർത്ഥിച്ചതുപോലെ, ഒരു മോശ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവിൻ്റെ സന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതിനാ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ വിളിച്ച വിളി തിരിച്ചറിയാൻ, പ്രാർത്ഥിക്കാൻ, മധ്യസ്ഥ അണയ്ക്കാൻ, ആത്മാവിൽ പോരാടുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അതിനാ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ സന്ദേശം കേട്ട എല്ലാവരെയും അതിനാ ദൈവം ഒരുക്കണമേ. സ്വർഗ പ്രാർത്ഥന കൈക്കൊണ്ടതിനാലങ്കിക്ക് നന്ദി. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. Amen. God bless you.